സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഒരു ക്യുക്ക് റിവിഷൻ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അപ്പോൾ തന്നെ ആൻസേഴ്സ് പറയുന്നതായിരിക്കും. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടിയാണ്. വേണാട് ഉടമ്പടിയാണ് ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒപ്പുവെച്ച ഉടമ്പടി, വേണാട് ഉടമ്പടി. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയാണ്. തെന്മലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് മാഡം ഭിക്കാജി കാമയാണ്. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമ. പത്മശ്രീ നേടിയ ആദ്യത്തെ മലയാളി കായിക താരം, പത്മശ്രീ നേടിയ ആദ്യത്തെ മലയാളി കായിക താരം പി ടി ഉഷയാണ് പത്മശ്രീ നേടിയ ആദ്യത്തെ മലയാളി കായിക താരം. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട സ്ഥലം, രണ്ടാം ബർദോളി എന്നറിയപ്പെട്ടത് പയ്യന്നൂരാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട സ്ഥലം. കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകിയത് ആരാണ്? കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകിയത് ആലത്തൂർ ശിവയോഗിയാണ് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകിയത്. ഏതിൻ്റെ സസ്യശാസ്ത്ര നാമമാണ് കോക്കോസ് ന്യൂസിഫറ എന്നത്? കോക്കോസ് ന്യൂസിഫറ എന്നത് ഏതിൻ്റെ സസ്യശാസ്ത്ര നാമമാണ്? തെങ്ങിൻ്റെ സസ്യശാസ്ത്ര നാമമാണ് കോക്കോസ് ന്യൂസിഫറ എന്നത്. പട്ടം താണുപ്പിള്ള രൂപീകരിച്ച പാർട്ടി ഏതാണ്? പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ആരാണ്? പട്ടം താണുപ്പിള്ളയാണ്. പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. ഇന്ദിരാഗാന്ധി കനാലിൻ്റെ പഴയ പേര് രാജസ്ഥാൻ കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് അറിയപ്പെടുന്നത്, രാജസ്ഥാൻ കനാൽ. ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഭൂട്ടാനാണ്. ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗ സസ്യം മുളയാണ്. ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗ സസ്യമാണ് മുള. ഭാരത് മാത എന്ന പ്രശസ്ത ചിത്രം വരച്ചത് ആരാണ്? അഭനീന്ദ്രനാഥ് ടാഗോറാണ് ഭാരത് മാത എന്ന പ്രശസ്ത ചിത്രം വരച്ചത്. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി ആരാണ്? ശാന്തി പ്രസാദ് ജെയിൻ ആണ് ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി. ഏഷ്യയുടെ നോബൽ എന്നറിയപ്പെടുന്നത് മക്സസെ അവാർഡാണ് ഏഷ്യയുടെ നോബൽ എന്നറിയപ്പെടുന്ന അവാർഡ്. മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ ഡി നിർമ്മിക്കപ്പെടുന്നത് ത്വക്കിലാണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ എന്നാണ്. വിറ്റാമിൻ ഇ രാസനാമം എന്താണ്? ടോക്കോഫെറോൾ. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 ആണ് ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത്. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റുന്ന ഒരു ബാക്ടീരിയാണ് റൈസോബിയം. പൂക്കളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ
പൂക്കളുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രശാഖ. ഫ്ലോറിക്കൾച്ചർ, പൂക്കളുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണ് ഫ്ലോറിക്കൾച്ചർ. മൂപ്പെത്താതെ അടക്ക വാടി വീഴുന്ന രോഗം, മൂപ്പെത്താതെ അടക്ക വാടി വീഴുന്ന രോഗം ഏതാണ്? മാഹാളിയാണ്. മാഹാളി. കാർബൺ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ്? കാർബൺ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ്? 14 ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ് കാർബൺ. 14. തലയോടിലെ അസ്ഥികളുടെ എണ്ണം, തലയോടിലെ അസ്ഥികളുടെ എണ്ണം 22 ആണ്. തലയോടിലെ അസ്ഥികളുടെ എണ്ണം 22. മാംസത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്താണ്? മാംസത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ അമിനോ അമ്ലങ്ങളാണ്. അമിനോ അമ്ലങ്ങളാണ് മാംസത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ. ചലോ ചലോ ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ചലോ ചലോ ദില്ലി ചലോ എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ്. സുഭാഷ് ചന്ദ്രബോസ്. ഫംഗസുകളെ കുറിച്ചുള്ള പഠനം, ഫംഗസുകളെ കുറിച്ചുള്ള പഠനം മൈക്കോളജി. മൈക്കോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഫംഗസ് ആണ്. ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി. റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം, റെഡ് ക്രോസ് 1863. റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം 1863. മുളങ്കാടുകൾക്ക് പ്രസിദ്ധമായ മലപ്പുറം ജില്ലയിലെ സ്ഥലം, മുളങ്കാടുകൾക്ക് പ്രസിദ്ധമായ മലപ്പുറം ജില്ലയിലെ സ്ഥലം നിലമ്പൂരാണ്. നിലമ്പൂർ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി, കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്ക് വേഴാമ്പലാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി. മൂഴിയാർ ഡാം ഏത് ജില്ലയിലാണ്? മൂഴിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട ജില്ലയാണ്. മൂഴിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ല. ആന്ധ്രാ സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി, ആന്ധ്രാ സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ടി പ്രകാശമാണ്. ടി പ്രകാശം. ആന്ധ്രാ സംസ്ഥാനം രൂപവൽക്കരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് നിരാഹാര സമരം നടത്തി മരണം വരിച്ച വ്യക്തി ആരാണ്? പോറ്റി ശ്രീരാമലുവാണ്. ആന്ധ്രാ സംസ്ഥാനം രൂപവൽക്കരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് നിരാഹാര സമരം നടത്തി മരണം വരിച്ച വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരം കോഴിക്കോടാണ്. കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം അഷ്ടാധ്യായിയാണ്. അഷ്ടാധ്യായിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം. ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ സിനിമ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ സിനിമ ആലമാറയാണ്. ആലമാറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ സിനിമ. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്, രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റിലെ ഇരു സഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്, റിയർ വ്യൂ മിറർ ഏതാണ്? കോൺവെക്സ് മിററാണ് റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്, കോൺവെക്സ് മിറർ. മുളകിൻ്റെ എരിവിന് കാരണമായ രാസവസ്തു, മുളകിൻ്റെ എരിവിന് കാരണമായ രാസവസ്തു ക്യാപ്സസിനാണ്. ക്യാപ്സസിനാണ് മുളകിൻ്റെ എരിവിന് കാരണമായ രാസവസ്തു ക്യാപ്സസിൻ. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം, സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് 1905 ആണ്. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1905. കെ കേളപ്പൻ്റെ അറസ്റ്റിനു ശേഷം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? കെ കേളപ്പൻ്റെ അറസ്റ്റിനു ശേഷം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മൊയ്യാരത്ത് ശങ്കരനാണ്. മൊയ്യാരത്ത് ശങ്കരൻ. ജാലിയൻവാലാബാഗിൽ വെടിവെക്കാൻ ഉത്തരവിട്ട ജനറൽ ആരാണ്? ജാലിയൻവാലാബാഗിൽ വെടിവെക്കാൻ ഉത്തരവിട്ട ജനറൽ ജനറൽ ഡയറാണ്. ജനറൽ ഡയർ. നെല്ലിക്കയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? നെല്ലിക്കയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് ജീവകം സി ആണ്. ജീവകം സി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം പശ്ചിമബംഗാളാണ്. പശ്ചിമബംഗാൾ. ഇന്ത്യയിൽ ധവള വിപ്ലവം ആരംഭിച്ച സംസ്ഥാനം, ഇന്ത്യയിലെ ധവള വിപ്ലവം ആരംഭിച്ചത് ഗുജറാത്തിലാണ്. ഗുജറാത്ത്. ഇന്ത്യയിൽ ധവള വിപ്ലവം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്.
പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. കാനീസ് ഫെമിലിയാരിസ് ഏത് ജീവിയുടെ ശാസ്ത്രീയ നാമമാണ്? കാനീസ് ഫെമിലിയാരിസ് എന്നത് ഏത് ജീവിയുടെ ശാസ്ത്രീയ നാമമാണ്? നായയുടെ ശാസ്ത്രീയ നാമമാണ് കാനീസ് ഫെമിലിയാരിസ് എന്നത്. ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോ ഗലീലി ആണ്. ജഡത്വ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഗലീലിയോ ഗലീലി. വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓഡോമീറ്റർ ആണ്. വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓഡോമീറ്റർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1935 ഏപ്രിൽ 1 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. കരിമീനിനെ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായിട്ട് പ്രഖ്യാപിച്ച വർഷം. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. കരിമീനിനെ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായിട്ട് പ്രഖ്യാപിച്ചത് 2010. അവസാനത്തെ ചോദ്യം, രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യം മലയാളി. രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? വി ആർ പ്രബോധചന്ദ്രൻ നായർ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.